അപ്പോൾ ഇതാണ് ഇവരുടെ ലീഡർ. നമുക്കിങ്ങനെ ഇഷ്ടംപോലെ കാണാമെങ്കിലും റെഡ് ഡേറ്റ ലിസ്റ്റിലുള്ള ആൾക്കാരാണ്. ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ ശരിക്കും കൂനൂരിൽ ഒരാവശ്യത്തിന് വന്നത് കേട്ടോ. അപ്പോൾ ഉറങ്ങുമായിരുന്നു. ഇപ്പോൾ രാവിലെ വാതിലൊരു മുട്ട് കെട്ടിട്ട് എണീറ്റതാ. അപ്പോൾ ഇവിടുത്തെ കുക്ക്, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൽ കുക്ക് വിളിച്ചു പറഞ്ഞു, സാർ കീഴ വന്ന് പാർക്കോ സാർ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു നമ്മൾ കാറ് താഴെ പാർക്ക് ചെയ്തിരിക്കുകയാണല്ലോ, അപ്പോൾ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുകളിൽ നോക്കിയപ്പോൾ കാറിന് പ്രശ്നമല്ല, പക്ഷേ വേറൊരു കാഴ്ച കണ്ടത്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ താഴെ വന്നിട്ട് നമ്മുടെ കാറിവിടെ കിടപ്പുണ്ട്, കാറിന് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വിളിക്കാനും വിളിച്ചത് വേറൊരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കാണിച്ചു തരാം. ഇത് ഇവിടെ ഒരു തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ഇത് ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കിച്ചണിലുള്ള ചേരൻ. ചേട്ടാ, ഇത് ഉപദ്രവിക്കത്തില്ല അല്ലേ? ഇത് ഇവിടെ എങ്ങനെ ഇടയ്ക്ക് വരുന്നതാണോ? മൂന്നാൾക്കി വരും, അപ്പോൾ വരും. ഓക്കെ 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 ഓക്കെ. എവിടെ? ഫ്രണ്ടിലും ഉണ്ടോ? ഫുട്ബോട്ട്. അതെവിടെയാണ്? ഓക്കെ, നമ്മുടെ ഈ കോമ്പൗണ്ട് കഴിഞ്ഞ് പോണോ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിനടുത്ത് വലിയ ഏറ്റവും വലുതൊന്നും ഇപ്പം ഇത് സാധാരണ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് പറയുന്നത് ഇതൊരു കൂട്ടമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിനെ ലീഡ് ചെയ്യുന്ന ഒരു മെയിൽ ഉണ്ടാവും, അതായിരിക്കും ഏറ്റവും വലുത്. അപ്പോൾ അതൊന്ന് ഇതിൻ്റെ അപ്പുറത്ത് എവിടെ നിൽപ്പുണ്ട് എന്നാണ് ആ ചേട്ടൻ പറയുന്നത്. കാട്ടുപോത്തിന് ഇത്ര അടുത്ത് ഞാനും കണ്ടിട്ടില്ല കേട്ടോ. അതെ, ലുക്ക് കണ്ടോ, പൊളിയല്ലേ? അയ്യോ ചേട്ടാ, ഇങ്ങ് വരത്തില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടൻ ഇങ്ങ് വരത്തില്ല എന്ന് ഉറപ്പ് പറഞ്ഞോണ്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഓടിത്തള്ളി. ഞാൻ ഇച്ചിരി ഒന്ന് താഴെ ഇറങ്ങിയപ്പോൾ അവർ നല്ലതായി. ഓക്കെ, ഇവർ റെഡ് ഡേറ്റ ലിസ്റ്റിലുള്ള ആൾക്കാരാണ്. നമുക്കിങ്ങനെ ഇഷ്ടംപോലെ കാണാമെങ്കിലും റെഡ് ഡേറ്റ ലിസ്റ്റിലുള്ള ആൾക്കാരാണ്. ആൻഡ് ഇതിൻ്റെ ഒരു വകഭേദമാണ് നമ്മൾ ട്രിവാൻഡ്രം മ്യൂസിയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു മിഥുൻ എന്ന് പറഞ്ഞൊരു കാളക്കൂറ്റനുണ്ടായിരുന്നല്ലോ, അത് ഇവരുടെ ഒരു വകഭേദമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇതിനെ ലീഡ് ചെയ്യുന്ന ഒരു മെയിൽ ഏറ്റവും വലിയ ഒരു കാട്ടുപോത്തുണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും വലിയൊരു കാട്ടുപോത്തുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അത് നമ്മുടെ കോമ്പൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ ലീഡർ. വലിപ്പം കണ്ടായിരുന്നോ? ടു ബിഗ്. വാവ്. ഏകദേശം നമ്മുടെ കാറിൻ്റെ അത്ര ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ ഈ ചേട്ടൻ
ഇവിടെ ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത്രയും അടുത്ത് നിൽക്കുന്നത്. കാരണം ഇവരിവിടെ സ്ഥിരം വരുന്നതാണ്, അപ്പോൾ ഉപദ്രവിക്കത്തില്ല എന്ന് ഉറപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങളാരും എവിടെയെങ്കിലും വെച്ച് ഇവരെ കണ്ടാൽ ഇങ്ങനെ അടുത്ത് പോയി ഷൂട്ട് ചെയ്യാനോ സംസാരിക്കാനോ നിൽക്കണ്ട. ചിലപ്പോൾ അത്ര മെരുങ്ങാത്ത ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അവരെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇറ്റ്സ് ഓൾവേസ് റിസ്കി, ബിക്കോസ് ഇവർ കൂട്ടത്തോടെയാണ് വരുന്നത്. അപ്പോൾ കൂട്ടത്തോടെ ഒന്ന് നമ്മുടെ നേരെ ഒന്ന് അടുത്താൽ, അല്ലെങ്കിൽ ഒന്ന് ഓടി വന്നാൽ തന്നെ നമ്മൾ പേടിച്ച് ഉരുണ്ടടിച്ച് വീഴും. പിന്നെ ചവിട്ട് കിട്ടിയുള്ള കാര്യം പറയണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ മോർണിംഗ് കാഴ്ചകൾ ഇതാണ്. എല്ലാവർക്കും ബൈ. ചേട്ടാ ഒരു ബൈ പറഞ്ഞേ. ചേട്ടാ ഒരു ബൈ പറഞ്ഞേ. ഓക്കെ ബൈ.